സഹോദരി സഹോദരന്മാരെ, 2022 കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡുകളും കേരള സർക്കാരിൻ്റെ പരമോന്നത ചലച്ചിത്ര ബഹുമതിയായ JC ഡാനിയൽ അവാർഡും പരമോന്നത ദൃശ്യമാധ്യമ പുരസ്കാരമായ ടെലിവിഷൻ ലൈഫ് ടൈം അച്ചീവ്മെൻ്റ് അവാർഡും ഈ വേദിയിൽ സമർപ്പിക്കപ്പെടുകയാണ്. സിനിമയുടെ 35 വിഭാഗങ്ങളിൽ മികവ് പുലർത്തിയ കലാകാരന്മാർക്കും സാങ്കേതിക വിദഗ്ധർക്കുമാണ് അവാർഡുകൾ സമ്മാനിക്കുന്നത്. ഉയർന്ന കലാമൂല്യമുള്ളതും സാങ്കേതിക തികവ് പുലർത്തുന്നതുമായ സിനിമകളുടെ നിർമ്മാണം പ്രോത്സാഹിപ്പിക്കുന്നതിനു വേണ്ടിയാണ് കേരള സർക്കാർ ചലച്ചിത്ര അവാർഡുകൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഓരോ വർഷവും മലയാളത്തിലിറങ്ങുന്ന സിനിമകളിൽ ഏറ്റവും മികച്ചവ തിരഞ്ഞെടുത്ത് അവയെ ചലച്ചിത്ര ചരിത്രത്തിൽ അടയാളപ്പെടുത്തുക എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇവിടെ നേരത്തെ പ്രസ്താവിച്ചതുപോലെ നമ്മുടെ കാലത്തെ ഏറ്റവും വലിയ ജനകീയ കലാമാധ്യമമാണ് സിനിമ. അതുകൊണ്ട് തന്നെ കേവലമായ കലാ ആവിഷ്കാരം എന്ന നിലവിട്ട് ചില ആശയങ്ങളുടെ പ്രചരണങ്ങൾക്ക് കൂടി പുതിയ കാലത്ത് സിനിമ ഉപയോഗിക്കപ്പെടുന്നുണ്ട്. കലാത്മകമായാണെങ്കിൽ ആശയങ്ങളുടെ പ്രചരണത്തിന് അതുപയോഗിക്കപ്പെടുന്നതിൽ തെറ്റൊന്നുമില്ല. വലിയ മാറ്റങ്ങൾക്ക് വഴിവെച്ച എത്രയോ ചിന്താധാരകൾ ഇത്തരം മാധ്യമങ്ങളിലൂടെ ജനമനസ്സുകളിൽ എത്തിയിട്ടുണ്ട്. ആശയങ്ങൾ പ്രതിഫലിക്കുന്നിടത്ത് ഒരു ചോദ്യം വളരെ പ്രസക്തമാവുകയാണ്, ഏത് തരത്തിലുള്ള ആശയം എന്ന ചോദ്യം. മനുഷ്യ നന്മയ്ക്കുള്ള ആശയങ്ങളുണ്ട്, മനുഷ്യരാശിയുടെ നാശത്തിന് വഴിവെക്കുന്ന ആശയങ്ങളുമുണ്ട്. ഇതിലേതാശയത്തെയാണ് കലാകാരൻ ആവിഷ്കാരത്തിലൂടെ സമൂഹത്തിൽ പടർത്തുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. നാടിനെയും കാലത്തെയും മുൻപോട്ട് നയിക്കാനുള്ള മാധ്യമമെന്ന നിലക്ക് സിനിമ ഉപയോഗിക്കപ്പെടുന്നുണ്ട്. MTയുടെ നിർമാല്യം പോലെയുള്ള സിനിമകൾ ആ ഗണത്തിൽപ്പെടും. എന്നാൽ അത്തരം പ്രവണതകൾ ഇന്നധികം കാണാനില്ല. പോയിപ്പോയ കാലത്തെ അനാചാരങ്ങളുടെ ജീർണമായ അന്ധകാരത്തെ പുനരുജ്ജീവിപ്പിച്ചെടുക്കാനുള്ള ആയുധം എന്ന നിലക്ക് സിനിമയെ ഉപയോഗിക്കാനുള്ള പ്രവണത കാര്യമായി കാണാനുണ്ട് താൻ. ഇതിന് വർദ്ധിച്ച ശക്തി കൈവരുന്ന ഒരു കലാന്തരീക്ഷം ദേശീയ തലത്തിൽ തന്നെ നിലനിൽക്കുന്നു എന്നത് നിർഭാഗ്യകരമാണ്. ദുരാചാരങ്ങളെയും ജാതി ജീർണതകൾ അരക്കെട്ടുറപ്പിക്കുന്ന ഫ്യൂഡൽ ഭൂപ്രഭു സംസ്കാരങ്ങളെയും മഹത്വവൽക്കരിക്കുന്ന സിനിമകൾ ഉണ്ടാവുന്നു. ചാതുർവർണ്ണ വ്യവസ്ഥിതി തിരിച്ചു കൊണ്ടുവരുന്നതിനെ സ്വീകരിക്കാൻ ജനമനസ്സുകളെ പാകപ്പെടുത്തുന്ന വിധമുള്ള സിനിമകളുണ്ടാവുന്നു. സ്ത്രീത്വത്തിൻ്റെ ശാക്തീകരണത്തെ നിർവീര്യമാക്കുന്ന ആണധികാരത്തെയും പുരുഷ മാടമ്പത്യത്തിൻ്റെ
ദുഷ്പ്രതാപത്തെയും സമൂഹ മനസ്സുകളിൽ ആവർത്തിച്ചുറപ്പിക്കുന്നതിന് ശ്രമിക്കുന്ന സിനിമകളും ഉണ്ടാവുന്നു. ഒരു വശത്ത് സമൂഹം ഏതൊക്കെ ഇരുട്ടിനെ മറികടന്നാണോ 21-ാം നൂറ്റാണ്ടിലെത്തിയത്, ആ കാലവും അതിൻ്റെ ജീർണതകളുമാണ് വാഴ്ത്തപ്പെടേണ്ടത് എന്ന നിലക്കുള്ള ജനസമ്മതി സൃഷ്ടിക്കാനുള്ള ശ്രമം. മറുവശത്ത് ഏതൊക്കെ നവോത്ഥാന മൂല്യങ്ങളാണോ പുതിയ നൂറ്റാണ്ട് സൃഷ്ടിച്ചത്, ആ നന്മയുടെ വെളിച്ചങ്ങളെയാകെ തല്ലിക്കെടുത്തതിനോട് സഹകരിക്കാൻ ജനമനസ്സുകളെ പാകപ്പെടുത്തൽ. ഇങ്ങനെ രണ്ടു വിധത്തിൽ സിനിമ എന്ന ജനകീയ മാധ്യമം ദുരുപയോഗം ചെയ്യപ്പെടുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇതിനൊക്കെ എത്ര ഉദാഹരണങ്ങൾ വേണമെങ്കിലും ചൂണ്ടിക്കാണിക്കാനുണ്ട്. ദുർമന്ത്രവാദവും നരബലിയും വരെ വിഷയമാക്കുന്നു എന്ന് പറഞ്ഞാൽ പോരാ, വാഴ്ത്തപ്പെടുന്ന സിനിമകളുണ്ടാകുന്നു. ഇത് സമൂഹത്തിൽ പരത്തുന്ന ഇരുട്ട് എത്രമാത്രമാണെന്നത് നിങ്ങളുടെ ചിന്തക്ക് വിടുകയാണ്. ദേശീയ തലത്തിൽ തന്നെ സാമൂഹ്യ രാഷ്ട്രീയ സാംസ്കാരിക മണ്ഡലങ്ങളിൽ അന്ധകാരം പടരുകയാണോ എന്ന ആശങ്ക വലിയ തോതിൽ ഉയർന്നു വരികയാണ്. ഈ ഇരുട്ടിൻ്റെ നടുക്കടലിൽ വെളിച്ചത്തിൻ്റെ ദ്വീപ് പോലെ നിൽക്കുകയാണ് നമ്മുടെ ഈ കൊച്ചു കേരളം. സ്നേഹത്തിൻ്റെ, സമഭാവനയുടെ, സാഹോദര്യത്തിൻ്റെ, മതനിരപേക്ഷതയുടെ ഒരു ചെറു ദ്വീപ്. നന്മയുടെ ഈ നാടിനെ രാജ്യത്തിൻ്റെയും ലോകത്തിൻ്റെയും മുൻപിൽ കളങ്കപ്പെടുത്തി അവതരിപ്പിക്കാൻ കൂടി സിനിമ എന്ന മാധ്യമം കഴിഞ്ഞ കൊല്ലം ഉപയോഗിക്കപ്പെട്ടു. കേരളത്തിൻ്റെ കഥ എന്ന് പേരിട്ട് കേരളത്തിൻ്റേതല്ലാത്ത ഒരു കഥ സിനിമ എന്ന മാധ്യമം വഴി ചിലർ പ്രചരിപ്പിച്ചു. മതസ്പർദ്ധയുണ്ടാക്കാനും സാമുദായിക ചേരിതിരിവ് സൃഷ്ടിച്ച് ജനങ്ങളെ ശത്രുപക്ഷത്താക്കാനും ഉദ്ദേശിക്കപ്പെട്ട ഒരു സിനിമ ലവ് ജിഹാദിൻ്റെ നാടാണ് ഇത് എന്ന് വരുത്തി തീർക്കുന്ന അസത്യാത്മകമായ ഒരു വർഗീയ സിനിമ. കേരളത്തെ ലോകത്തിനു മുൻപിൽ കരിവാരിത്തെ ചവതരിപ്പിക്കുന്ന ഒരു സിനിമ. അതിനെ സിനിമ എന്ന് വിളിക്കുന്നത് പോലും ശരിയല്ല. യഥാർത്ഥത്തിൽ അത് ഒരു തരം പ്രചരണായുധമാണ്, വിഷപ്രചാരണത്തിനായുള്ള ആയുധം. അതേക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല. നാം കാണേണ്ടത് അത് ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല. കാശ്മീരിൻ്റെ ഫയലുകളെന്ന് പറഞ്ഞ് വർഗീയ വിദ്വേഷം പടർത്തുന്ന മറ്റൊരു സിനിമയും ഇതേ ഘട്ടത്തിൽ ഉണ്ടാകിയ കാര്യം നമുക്കറിയാവുന്നതാണ്. ചുരുക്കി പറഞ്ഞാൽ സിനിമയെ ഒരു കലാരൂപം എന്ന നിലക്കല്ലാതെ വർഗീയ വിദ്വേഷ പ്രചരണായുധം എന്ന നിലക്ക് ഉപയോഗിക്കുന്ന ഒരു രീതി വർദ്ധിച്ചു വരുന്നു. അതുണ്ടാക്കുന്ന കാലുഷ്യത്തെ കഴുകിക്കളഞ്ഞ് നന്മയുടെ, സാഹോദര്യത്തിൻ്റെ, മതേതരത്വത്തിൻ്റെ തെളിമയുറ്റ ഒരു നാട്, അതാണ് കേരളം. ആ കേരളത്തിൻ്റെ പ്രതിച്ഛായ ലോകമാകെ എത്തിക്കാൻ ഇവിടുത്തെ ചലച്ചിത്ര പ്രവർത്തകർ ശ്രദ്ധിച്ചാൽ അത് നാടിനു വേണ്ടി ചെയ്യുന്ന ഏറ്റവും നല്ലൊരു കാര്യമാവുമെന്ന് മാത്രമാണ് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്. എങ്ങനെയാണ് യഥാർത്ഥ കേരളം എന്ന് ഉള്ളത് ലോകത്തിൻ്റെ മുന്നിൽ
കൃത്യമായി അവതരിപ്പിക്കാനാവണം. കേരള സർക്കാരിൻ്റെ പരമോന്നത ചലച്ചിത്ര ബഹുമതിയായ ജെ സി ഡാനിയേൽ അവാർഡിന് ഈ വർഷം അർഹനായിരിക്കുന്നത് സംവിധായകൻ ടി വി ചന്ദ്രനാണ്. മലയാളത്തിലെ ആർട്ട് സിനിമയുടെ വളർച്ചയ്ക്ക് കരുത്തു പകർന്ന സംവിധായകനാണ് ടി വി ചന്ദ്രൻ. 70-കളുടെ മധ്യത്തിൽ അടിയന്തരാവസ്ഥക്കാലത്ത് ചിത്രീകരിച്ച രാഷ്ട്രീയ സിനിമയായ കബനി നദി ചുവന്നപ്പോൾ എന്ന ചിത്രത്തിൽ അഭിനേതാവായാണ് അദ്ദേഹം ചലച്ചിത്രരംഗത്തേക്ക് കടന്നു വന്നത്. പിന്നീട് ഇങ്ങോട്ടുള്ള 4 പതിറ്റാണ്ടിലേറെയായി മൂല്യങ്ങളിൽ വിട്ടുവീഴ്ചയില്ലാത്ത ശക്തമായ നിലപാടുകളോടെ അദ്ദേഹം നല്ല സിനിമക്കൊപ്പം നിലകൊള്ളുന്നു. തൊഴിലാളി വർഗത്തോടും കീഴാള ജനവിഭാഗങ്ങളോടും അനുഭാവം പ്രകടിപ്പിക്കുന്നവയാണ് അദ്ദേഹത്തിൻ്റെ സിനിമകൾ. പുരോഗമനപരമായ രാഷ്ട്രീയ വീക്ഷണവും സ്ത്രീപക്ഷ സമീപനങ്ങളും അദ്ദേഹത്തിൻ്റെ സിനിമകളുടെ പ്രത്യേകതയാണ്. 17 മികച്ച ചിത്രങ്ങളൊരുക്കി ദേശീയ അന്തർദേശീയ ബഹുമതികൾ നേടി മലയാള സിനിമയുടെ യശസ്സുയർത്തിയ ടി വി ചന്ദ്രന് പരമോന്നത ചലച്ചിത്ര ബഹുമതിയായ ജെ സി ഡാനിയേൽ അവാർഡ് സമ്മാനിക്കുന്നതിൽ കേരള സർക്കാരിന് അഭിമാനമുണ്ട്. ഇത്തവണത്തെ മികച്ച സിനിമയായ നൻപകൽ നേരത്ത് മയക്കത്തിലൂടെ മികച്ച നടനുള്ള പുരസ്കാരം നേടിയിരിക്കുന്നത് മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട നടൻ മമ്മൂട്ടിയാണ്. എന്നും നല്ല സിനിമക്കൊപ്പം നിലകൊള്ളാൻ ഉത്സാഹം കാണിക്കുന്ന അദ്ദേഹം ചലച്ചിത്ര കലാകാരന്മാർക്കെല്ലാം ഒരു ഉത്തമ മാതൃകയാണ്. അഭിനയരംഗത്ത് 4 പതിറ്റാണ്ട് പിന്നിട്ട് നിരവധി ദേശീയ സംസ്ഥാന പുരസ്കാരങ്ങൾ നേടിയ ശ്രീ മമ്മൂട്ടി സജീവമായ ചലച്ചിത്ര പ്രവർത്തനത്തിലൂടെയും വൈവിധ്യമാർന്ന വേഷങ്ങളിലൂടെയും നമ്മയെല്ലാം ഇപ്പോഴും വിസ്മയിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. സിനിമയ്ക്കും അഭിനയകലയ്ക്കും സ്വന്തം ജീവിതം പൂർണ്ണമായി സമർപ്പിച്ച് മലയാള സിനിമയ്ക്ക് തന്നെ മാതൃകയായ അദ്ദേഹത്തെ ഈ പുരസ്കാരലബ്ധിയുടെ പേരിൽ പ്രത്യേകം അഭിനന്ദിക്കട്ടെ. രേഖ എന്ന ചിത്രത്തിലെ സവിശേഷ പ്രാധാന്യമുള്ള ഒരു കഥാപാത്രത്തിൻ്റെ ഭിന്നഭാവങ്ങൾ ആകർഷകമായി ആവിഷ്കരിച്ച് മികച്ച നടിക്കുള്ള സംസ്ഥാന പുരസ്കാരം കരസ്ഥമാക്കിയ വിൻസി അലോഷ്യസിനെയും ഹൃദയപൂർവ്വം അഭിനന്ദിക്കുന്നു. മലയാള ടെലിവിഷൻ്റെ ശൈശവദശയിൽ 1984 മുതൽ 94 വരെയുള്ള കാലയളവിൽ ദൂരദർശനിൽ പ്രവർത്തിച്ചുകൊണ്ട് ടെലിവിഷൻ മാധ്യമരംഗത്തിന് മൂല്യവത്തായ സംഭാവനകൾ നൽകിയ വ്യക്തിയാണ് ശ്രീ ശ്യാമപ്രസാദ്. കേരള സർക്കാരിൻ്റെ പരമോന്നത ദൃശ്യമാധ്യമ ബഹുമതിയായ ടി വി ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് പുരസ്കാര ലബ്ധിയുടെ പേരിൽ അദ്ദേഹത്തെ പ്രത്യേകം അനുമോദിക്കട്ടെ. ടി വി രംഗത്തെ പ്രാഗൽഭ്യം മുൻനിർത്തിയാണ് ശ്യാമപ്രസാദിന് ഈ പുരസ്കാരം നൽകുന്നതെങ്കിലും ചലച്ചിത്ര രംഗത്തെയും മികവാർന്ന സാന്നിധ്യമാണ് അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വം എന്നത് മറക്കുന്നില്ല. മികച്ച ചിത്രത്തിനുള്ള അവാർഡ് നേടിയ നൻപകൽ നേരത്ത് മയക്കം എന്ന ചിത്രത്തിൻ്റെ സൃഷ്ടാക്കളെയും മികച്ച സംവിധായകനുള്ള അവാർഡ് നേടിയ മഹേഷ് നാരായണനെയും അനുമോദിക്കുന്നു. ചലച്ചിത്ര അക്കാദമി അടക്കമുള്ള സർക്കാരിൻ്റെ എല്ലാ സാംസ്കാരിക സ്ഥാപനങ്ങളും ബന്ധപ്പെട്ട മേഖലയുടെ സമഗ്രമായ ഉത്കർഷത്തിനു വേണ്ടി പ്രവർത്തിക്കാനായി ഉദ്ദേശിക്കപ്പെട്ടുള്ളവയാണ്. ഈ ഇന്നത്തെ അവാർഡിന് അർഹത നേടിയ എല്ലാവരെയും സംസ്ഥാന സർക്കാരിൻ്റെ അംഗീകാരങ്ങൾ നേടിയ എല്ലാ കലാപ്രതിഭകളെയും അഭിനന്ദിച്ചുകൊണ്ട് ഈ പുരസ്കാര സമർപ്പണ ചടങ്ങിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം
സന്തോഷപൂർവം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെൻ്റെ സ്നേഹാഭിവാദനങ്ങൾ.